ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ശക്തി നിറഞ്ഞ, വളരെ അഭിഷേകം നിറഞ്ഞ മൂന്ന് സംരക്ഷണത്തിനുള്ള വചനങ്ങളാണ് നമ്മളിന്ന് പഠിക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടി പോകുന്നത്. രണ്ട് വചനങ്ങൾ സങ്കീർത്തനം 32 നിന്നുള്ളതാണ്. ഒരു വചനം യോഹന്നാൻ ശിലയുടെ 1-ാമത്തെ ലേഖനം അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൽ നിന്നാണ്. നമുക്ക് ചില ഭയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, ചില സംരക്ഷണക്കുറവൊക്കെ തോന്നുമ്പോൾ, നമ്മൾ ഒറ്റയ്ക്കായി പോയോ എന്നൊക്കെ തോന്നുമ്പോൾ, ഭയങ്കരമായിട്ട് ഭയപ്പെട്ടൊക്കെ ഇരിക്കുമ്പോൾ, നമുക്ക് ശക്തി നൽകുന്ന ആ സമയങ്ങളിൽ ആ സാഹചര്യങ്ങളൊക്കെ എടുത്ത് ഉപയോഗിച്ച് അഭിഷേകത്തിലേക്ക് വീണ്ടും ഒരു ഉണർവിലേക്ക് വരാൻ നമുക്കൊരു എനർജി ബൂസ്റ്ററായി മാറുന്ന മൂന്ന് വചനങ്ങളാണ്. സങ്കീർത്തനം 32 നിങ്ങളൊന്ന് വായിക്കണം. വളരെ ചെറിയൊരു സങ്കീർത്തനമാണ്, പക്ഷെ ഒത്തിരി അഭിഷേകം നിറഞ്ഞ, മാപ്പ് ലഭിച്ചവൻ്റെ അനുഗ്രഹം, അവൻ്റെ ആനന്ദം എന്നൊക്കെ പറയുന്ന ഒരു സങ്കീർത്തനമാണ്. 32-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 6-ഉം 7-ഉം വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കും. കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അത് അവനെ തൊടില്ല. അത് നമ്മൾ ഒരു വിഷമത്തിൽ നിൽക്കുമ്പോൾ, ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ, അത് ഉള്ളിലേക്ക് എടുത്ത് പറയണം, കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അതെന്നെ തൊടുകയില്ല. അനർത്ഥകാലത്ത് ഞാൻ എൻ്റെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കും, കർത്താവ് എല്ലാ കഷ്ടതകളിൽ നിന്ന് എന്നെ രക്ഷിക്കും, അവിടുന്ന് എൻ്റെ അഭയകേന്ദ്രമാണ്, ഞാൻ അവനിൽ ആശ്രയിക്കും, അവൻ തൻ്റെ രക്ഷ കൊണ്ട് എന്നെ പൊതിഞ്ഞു പിടിക്കുന്നു. അതൊരു ശക്തി നൽകുന്ന വചനമാണ്. ഇത് ഉള്ളിലേക്ക് എടുക്കണം, അവിടുന്ന് തൻ്റെ രക്ഷ കൊണ്ട് എന്നെ പൊതിഞ്ഞു പിടിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിങ്ങനെ തകർത്ത് കളയാൻ, തളർത്തി കളയാൻ, നമുക്കിത്ര ആക്രമണത്തിന് ഒരുപാട് സാഹചര്യങ്ങൾ, വ്യക്തികൾ, സിറ്റുവേഷൻസ് ഒക്കെ ഉള്ളപ്പോഴും കർത്താവിൻ്റെ രക്ഷ, അവിടുത്തെ സ്നേഹം നമ്മളെ പൊതിഞ്ഞു പിടിക്കും. 32-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാമത്തെ വാക്യം വളരെ ശക്തമായ മറ്റൊരു വചനമാണ്, അവിടുത്തെ സ്നേഹം എന്നെ വലയം ചെയ്യും. 32-ാം സങ്കീർത്തനത്തിൽ നീ രണ്ട് വചനങ്ങൾ പഠിച്ചേക്കണം. കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അതെന്നെ തൊടുകയില്ല, എൻ്റെ അനർത്ഥകാലത്ത് ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കും, അവിടുന്ന് എന്നെ രക്ഷിക്കും, അവിടുന്ന് എന്നെ തൻ്റെ രക്ഷ കൊണ്ട് പൊതിഞ്ഞു പിടിക്കും, അവിടുന്ന് എൻ്റെ അഭയകേന്ദ്രമാണ്. 10-ാമത്തെ വാക്യം മറന്നേക്കരുത്, അവിടുത്തെ സ്നേഹം എന്നെ വലയം ചെയ്യും. ഇത് വിശ്വാസത്തോടെ ഏറ്റെടുക്കുക. ഒരുപക്ഷെ ഇപ്പോൾ ഒരു പ്രതിസന്ധിയിലൂടെ ബുദ്ധിമുട്ടിക്കൂടെ ഭയത്തിക്കൂടെ കടന്നു പോകുന്നെങ്കിൽ വിശ്വസിക്ക്, ഈശോയുടെ സ്നേഹം, അവിടുത്തെ രക്ഷ നിന്നെ പൊതിഞ്ഞു പിടിക്കും, നിന്നെ സ്നേഹം കൊണ്ട് വലയം ചെയ്ത് സംരക്ഷിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോഹന്നാൻ ശ്ലീഹ ഈശോയുടെ സ്നേഹം ആഴത്തിലെറിഞ്ഞ പ്രിയപ്പെട്ട ശിഷ്യൻ എഴുതിയ 1-ാമത്തെ ലേഖനമുണ്ട്. അതിൻ്റെ 5-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കും, ദൈവത്തിൽ ജനിച്ച ചിലരെക്കുറിച്ച്, ദുഷ്ടൻ അവനെ തൊടില്ല, ദൈവപുത്രൻ അവന് സംരക്ഷണം നൽകുന്നു. ആ വചനം ഒന്ന് ഹൃദയത്തിലോട്ട് ഏറ്റെടുത്തേ, ദൈവപുത്രൻ ഈശോമിശിഹ നിനക്ക് സംരക്ഷണം നൽകും, ദുഷ്ടൻ നിന്നെ തൊടില്ലെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭയപ്പെടരുത്, സങ്കടപ്പെടരുത്. ഈശോ നമ്മൾ ആവശ്യപ്പെടുന്ന ഒറ്റ ഡിമാൻഡേ ഉള്ളൂ. അത് സങ്കീർത്തനം 32-ലും യോഹന്നാൻ ശിലയും ഒരുപോലെ പറയുന്നുണ്ട്. 32-ാം സങ്കീർത്തനത്തിൻ്റെ ഒരു കേന്ദ്രം ഇതാണ്, മാപ്പ് ലഭിക്കണം, ക്ഷമ ലഭിക്കണം. സങ്കീർത്തനം 32 ശരിക്കും ആഴത്തി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, എൻ്റെ പാപം ഞാൻ ഏറ്റു പറയാതിരുന്നപ്പോൾ ഞാൻ ക്ഷീണിച്ചു, എൻ്റെ പാപം ഞാൻ ഏറ്റു പറയും എന്ന് തീരുമാനിച്ചപ്പോൾ എനിക്ക് ഉണർവുണ്ടായി, എനിക്ക് രക്ഷ ലഭിച്ചു എന്ന് സങ്കീർത്തനം സാക്ഷ്യപ്പെടുത്തുകയാണ്. യോഹന്നാൻ ശിലയിൽ അതേ കാര്യം തന്നെ പറയുകയാണ്. ഈ 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം എൻ്റെ 18-ാം വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ മുമ്പിൽ മാപ്പ് ലഭിക്കണം, ക്ഷമ ലഭിക്കണം, പാപങ്ങളില്ലാത്തവനായിരിക്കണം, ദൈവത്തിൽ ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും, ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും ഒക്കെ പാപത്തിലേക്ക് വീണു പോകാറുണ്ട്, നമുക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാവാറുണ്ട്, നമ്മൾ പാപികളായിരിക്കാം. ഈശോ നമ്മൾ ആവശ്യപ്പെടുന്നത് എന്താണെന്നറിയോ? ആദ്യം മാപ്പ് ലഭിക്കുക, സ്വർഗത്തിൻ്റെ മാപ്പ് ലഭിക്കുക, ഈശോയോട് ക്ഷമ ചോദിക്കുക. അങ്ങനെ വിശുദ്ധിയിൽ നിൽക്കുമ്പോൾ ഈ സംരക്ഷണ പ്രാർത്ഥന, ഈ സംരക്ഷണത്തിൻ്റെ വചനങ്ങൾ ഒരഭിഷേകമായിട്ട് ഉള്ളിലേക്ക് നിറയും. നിന്റെ രക്ഷാദുർഗമായ കർത്താവ് സ്നേഹം കൊണ്ടും രക്ഷ കൊണ്ടും നിന്നെ പൊതിഞ്ഞു പിടിക്കും, ദൈവപുത്രൻ തന്നെ നിന്നെ സംരക്ഷിക്കും, ഒരപകടവും ഒരു ദുഷ്ടനും നിന്നെ തൊടില്ല. ഈ മൂന്ന് വചനത്തിൻ്റെ അഭിഷേകത്തിൽ നിങ്ങൾക്കൊരു വലിയ സംരക്ഷണം ഈശോയുടെ നാമത്തിൽ നൽകി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ.